हेलो। मैजिक मॉनिटर ओके गुड मॉर्निंग। ओडेबल आनलो ഓക്കെ ഓക്കെ ദെൻ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? മാക്സിമം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചെയ്യണേ. അബ്ദുൽ സലാം സർ, ദിവ്യ മാം, ഷാഹിദ് സർ, മണി സർ, ഓക്കെ നമുക്ക് ഇന്നലെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ ഹസൻ ഹുസൈൻ സാറാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും, നമുക്ക് ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ പാർട്ടി 2 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഹസൻ സർ, പ്ലീസ് വെൽക്കം സർ, സ്റ്റാർട്ട് ചെയ്തോളൂ. സമ്യൂട്ടാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് പാർട്ട് വൺ അറ്റൻഡ് ചെയ്ത എത്ര ആൾക്കാരുണ്ട് ഇതിൽ? ഓക്കെ, വരാറുണ്ട്. വരാറില്ല, രണ്ട്. എന്തൊക്കെയാ? എന്താ നല്ല വിശേഷം? സുഖല്ലേ? ആ സുഖമായിരിക്കും. എന്താ സാറേ വിശേഷം? ഓ, സുഖം. പിന്നെ നമ്മളൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ചേച്ചില്ല? സിന്ധു മാം ആണോ? ആ ഓക്കെ, സിന്ധു മാം ഇന്ന് ജോയിൻ ആയിട്ടുണ്ട്. വീഡിയോ ഓൺ ഹായ്. ആക്കിയിട്ടില്ല, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കാണാൻ ഞാൻ പോയി ചോയിച്ച. കണ്ടപ്പോ തോന്നി. വന്ന് തുടങ്ങാം. ഹായ്. ആ, ഹായ് ഹായ്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ഹസൻ ഹുസൈൻ. ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ്. കറൻ്റ്ലി CMA USA സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ എടുത്ത ടോപ്പിക്ക്, എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും ഇന്ന് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയം. അതായത് ആളുകളോട് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ നമുക്കൊരു ഭയം ഉണ്ടാവും. അതായത് നമുക്കൊരു സർക്കിൾ ഉണ്ടാവും, ആ സർക്കിളിലെ നമ്മളത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പുറത്ത് വന്നിട്ട് നമുക്കത് പ്രസന്റ് ചെയ്യാനോ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ അത് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഈ ഒരു സെഷനായിട്ട് കണക്കാക്കുക. എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ഇല്ലാണ്ട് ഒരിക്കലും റെഡി ആവില്ല. അപ്പം ആരെങ്കിലും ഒരാൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞവർ പറയണ്ട, പറയാത്തൊരു പുതിയ ആൾക്കാർ പറഞ്ഞാൽ മതി. ആരുമില്ല. ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഓക്കെ. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഞാൻ പെയിന്ററായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഞാനും എൻ്റെ വൈഫും രണ്ട് കുട്ടികളും.
സുഖമായിട്ട് ഓക്കെ ഓക്കെ ജീവിക്കും. ഓക്കെ. ഓക്കെ 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 എന്തുകൊണ്ടാണ് ബി മാജിക്ക് ജോയിൻ ആവാൻ കാരണം കൂടി ഒന്ന് പറയണം കേട്ടോ. മാജിക്കില് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ഫ്രീ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ. അപ്പോ എന്നെ അവർ ആഡ് ചെയ്തു. അതിനുശേഷം അവർ ഇല്ലാതായി പോയി, ആഡ് ചെയ്തു പോയി. അതിനുശേഷം ഞങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്തപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്ന് വെച്ചാൽ ഓൾ ലെവലില് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ഒരു സൗഹൃദം എന്ന നിലയിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട്. ആയതിന്റെ പേരില് ഓക്കെ ഓക്കെ ഈ ഏകദേശം 4 വർഷത്തോളമായി ജീവിച്ചു നിൽക്കുന്നു. നല്ലൊരു ഓക്കെ കമ്മ്യൂണിറ്റിയാണ്, ഓക്കെ ഒന്നും പറയാനില്ല, നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ ഈ ഓക്കെ കമ്മ്യൂണിറ്റിയിൽ പോകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ മനസ്സിലാക്കണത് നമുക്ക് ചുറ്റും അവസരങ്ങളുണ്ട്, നമ്മളത് കാണുന്നില്ല, നമ്മളത് എടുക്കുന്നില്ല. അവസരങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല, നമ്മളത് അച്ചീവ് ചെയ്യേണ്ടതാണ്. ഇപ്പോ ഇതുപോലെ ഇതിൽ സെൽഫ് ഇൻട്രഷൻ പറയാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു ഇനി അടുത്തൊരാൾക്ക് ചാൻസ് ഉണ്ട്, അത് ചാൻസ് യൂസ് ചെയ്യണം. അപ്പൊ ഇനി അടുത്ത ആരാ പറയുന്നത്? എൻ്റെ പേര് ഷൈനി, ഞാൻ ആ തിരുവനന്തപുരം ഹായ് ജില്ലയിൽ നിന്നാണ്. ആ പിന്നെ ഞാൻ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്. പിന്നെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണം അത്ര ഒരു ഒരു കാര്യങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. രാവിലെ എഴുന്നേൽക്കുക, എല്ലാ കാര്യങ്ങളിലും കുറച്ച് ലാഗായിരുന്നു. പക്ഷെ ഇതിൽ വന്നതോടുകൂടി ഇപ്പോഴൊരു 4:30 എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. ഒരു വ്യക്തി നിങ്ങൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം അഡ്വാൻസ് പറഞ്ഞ മട്ടിലേക്ക്, പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയോ? അതെ, കുറെ കുറെ മാറ്റമുണ്ട്. അപ്പം ഡെയിലി ഒരു ജേർണൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാവരും നമ്മൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഒരു നിമിത്തമായിട്ട് വന്നു എന്നാണ്, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയില്ല. ഞാൻ ഇവിടെ ഈ തെക്ക് എന്നുള്ള ഒരാള് വടക്ക് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ ജോയിൻ ആയി എന്ന് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നതല്ല. പക്ഷെ എങ്ങനെയും ജോയിൻ ആയി ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതും നമുക്ക് പറയാം കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളതായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഓരോ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ അഥവാ ഇനി നടക്കുന്നില്ലേ, ഇനി അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും പറയാം. എന്റെ ഒരു ഞാനൊരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഫോക്കസ് ഉണ്ടാവും, വ്യക്തം നന്നായിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഫോക്കസ് ഒന്ന് മാറി മാറി പോവുകയാണ്. വീണ്ടും ആ ഫോക്കസിലേക്ക് തിരിച്ചു വരും, വീണ്ടും അത് മാറിപ്പോകുന്നുണ്ട്. അതൊരു പെട്ടെന്ന് ഡിസ്ട്രാക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ, പോകുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചതിലേക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ മാറിപ്പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ദൂരോട്ട് ദൂരോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. വളരെ ദൂരോട്ടേക്ക് പോയി പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആ അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് അത് റിയലൈസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയത്, ഇനി അത് റെഡിയാക്കണം എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് ആണ് അത്, പെട്ടെന്ന് പെട്ടെന്ന് റിയലൈസ് ചെയ്യണം. മാറുമ്പോൾ മൈൻഡ് മാറുമ്പോൾ ആ മൈൻഡ് മാറുന്നുണ്ട്, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് തിരിച്ചു വരും പിന്നീട്. ഇപ്പൊ എനിക്കും ആ ഒരു സംഭവം തന്നെയാണുള്ളത്, ഞാനും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമില് പെട്ടെന്ന് നല്ലോണം ശ്രദ്ധിച്ചിരിക്കും, പെട്ടെന്ന് മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആകും, വേറെ എവിടെയോ എത്തും, പിന്നെ തിരിച്ച് പിന്നെ വരാ ചെയ്യല്. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവും മൈൻഡ് മാറുന്നുണ്ടെന്ന്. അപ്പൊ അതേപോലെ മൈൻഡ് റിയലൈസ് ചെയ്യണം, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മൈൻഡ് മാറുന്നുണ്ട്, മൈൻഡ് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും മെല്ലെ മെല്ലെ. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, മെല്ലെ മെല്ലെ. ഇപ്പൊ ഇങ്ങനെ മൈൻഡിന്റെ കാര്യത്തിലാണോ പോകുന്നത്? ഇല്ല, അങ്ങനെ
ഞാനൊരു വ്യക്തമായിട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ഒരു ലക്ഷ്യം വെച്ചേക്കും. ഇന്നൊരു ടൈമില് ഇന്നത് കൊണ്ട് എനിക്ക് നേടണമെന്നുള്ളതൊക്കെ എപ്പോഴും. അതിന് എല്ലാ അതായിരിക്കും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴാണ് വലിയ വലിയ ലക്ഷ്യങ്ങൾ വരുമ്പോഴത്തേക്ക് വലിയ വലിയ പ്രതിസന്ധികൾ വരുന്നതെന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം പിന്നെ അങ്ങോട്ട് മാറിപ്പോവാണ്. ആ നിങ്ങൾ പറഞ്ഞ മാതിരി എന്ത് ലക്ഷ്യം ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് റിയലൈസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യം വേണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ പ്രശ്നം, പലരുടെയും പ്രശ്നം അതാ. ഇന്റെ പ്രശ്നം എന്താണ്, എന്താണ് എൻ്റെ പ്രോബ്ലം, അതറിയില്ല കുറെ ആൾക്കാർക്ക്. ഒരു ലക്ഷ്യം ഉണ്ടാവും, പക്ഷെ ചിലർക്കിത് എങ്ങനെ അവിടെ എത്തിപ്പെടണം എന്നറിയില്ല. ഇനി അഥവാ ഇനി ആ ഒരു ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വേണ്ടിയിട്ട് കുറെ പ്രോബ്ലംസ് ഉണ്ടാവും, അത് എങ്ങനെയാണ് ക്യൂർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് അത് റിയലൈസ് ചെയ്യാനുള്ളതാണ്, പിന്നെ നോക്കേണ്ടത് അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അത് റെഡി ആകും, മെല്ലെ മെല്ലെ റെഡി ആയിക്കോളും. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിനുമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. യെസ് സാർ. ഒരാളും കൂടി പറയും. ഗുഡ് മോർണിംഗ്. ഹായ്, മോർണിംഗ്. എന്റെ പേര് ബ്രയൻ. ആ മലപ്പുറം ജില്ല. മലപ്പുറം. ഓക്കെ ഓക്കെ. ഞാന് ഒരു 5 AM ക്ലബ് കണ്ടിട്ടാണ് ആ ടീം മാജിക്കിൽ ജോയിൻ ചെയ്തത്. ഓ ഒരു പിന്നെ മോർണിംഗിൽ എണീക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ. ആ എന്താ ചെയ്യുന്ന ആള്? ഞാന് പുറത്തായിരുന്നു വർക്ക് ചെയ്യുന്നത്, വേറൊരു ഇപ്പൊ തൽക്കാലം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഓക്കെ ഓക്കെ. എങ്ങനെ പോകുന്നു ഉദ്ദേശിച്ചത്. ബി മാജിക്കിലെ കാര്യങ്ങൾ? ഏ ബി മാജിക്കില് എങ്ങനെ പോകുന്നു ഗൈഡൻസും? ബി മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ അഫർമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഇപ്പോഴും ചെയ്തു പോകുന്നുണ്ട്. ഒരു ഒരു 6 മാസത്തിന്റെ മേലായിട്ട് വന്നിട്ട് ഓക്കെ ഓക്കെ. പിന്നെ എന്നാൽ ഇതേപോലത്തെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു മോർണിംഗ് തന്നെ നല്ലൊരു ആ പോകുന്നു. ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ? ഞാൻ ഓക്കെ ഓക്കെ. നമ്മളിപ്പോ നിങ്ങക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നത് എന്തിനാ അറിയോ? എന്തിനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ചാൻസ് ആണ് ലൈഫിൽ. നമ്മളെ ലക്ഷ്യങ്ങൾ മാത്രം നേടിയെടുക്കാനുള്ളത് മാത്രമല്ല ചാൻസ്, എല്ലാ കാര്യത്തിനും ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഇപ്പൊ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നെ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതും ഒരു ചാൻസ് ആണ്. നിങ്ങളെ നിങ്ങളെ അറിയുന്ന പോലെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അതൊരു ചാൻസ് ആണ്. അപ്പൊ അത് ആദ്യം തന്നെ നമുക്കത് വൃത്തിക്ക് ചെയ്യണമെന്നൊന്നും പറ്റിക്കോളണമില്ല, പതിയെ പതിയെ ബെറ്റർ ആയിക്കോളും. ഓക്കെ ഓക്കെ ഓക്കെ. സലാം ക, ഗുഡ് മോർണിംഗ് ഓൾ. സലാം അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്തൊക്കെയാണ്? എന്താ അങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കണം. ഇപ്പോ ഓക്കെ ഓക്കെ. ഡി മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇപ്പൊ ഒന്നാമത്തെ നേരത്തെ നമ്മള് മലപ്പുറത്തെ നമ്മളെ ബ്രാങ്ക് പറഞ്ഞ പോലെ ആ 5 മണിക്ക് എണീക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ കാരണം. സത്യത്തിൽ അതാണ്. പിന്നെ അതിൽ വന്നിട്ടുള്ള ഓരോ വാക്കുകളും ഇതും കേൾക്കുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്ന് വെച്ചാല്, ഇപ്പോ ബി മാജിക്കിൽ വന്നതിന് ശേഷം ഒരുപാട് ഹാപ്പിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ചാൻസ് കിട്ടിയോ കഴിഞ്ഞ പ്രശ്നം കാട്ടി സംസാരിക്കാനൊക്കെ? ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് 2-4 പ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല.
എനിക്ക് എൻ്റെതായ കച്ചവടങ്ങളൊക്കെ കാര്യത്തൊക്കെ ആയിട്ട് ഇന്നലെ വരാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇടക്ക് ഇടവിട്ട് പോയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് ഒരു 80-90% ഞാനിപ്പോ ഒരു എനർജി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. നമ്മള് അതിനൊരു ചാൻസും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മേഖലയിൽ വരാൻ എനിക്ക് ഒരു ചാൻസ് തന്നത് ഡോക്ടർ സി കെ അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം വായിക്കുക കാരണം കൊണ്ട്. ഒരു 10 വർഷം മുന്നേ ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഹിപ്നോട്ടിസ് ആണ്, കോഴിക്കോടുള്ള. സാർ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ല. ഞാന് വടകരക്ക് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോഴേ ഒരു ബുക്ക് സ്റ്റാളിൽ, അതായത് ടീ സ്റ്റാളിൽ, ഒരു ബുക്ക് സ്റ്റാളിൽ എനിക്കൊരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടി. 50 രൂപ കൊടുത്തിട്ട് ഇയാളെ, ഈ സാറെ ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം വാങ്ങിക്കുകയും ചെയ്തു, അത് വായിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഒരുപാട് പ്രചോദനം കിട്ടി അതിൽ നിന്ന്. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ ഒരു പുസ്തകം കറക്റ്റ് ആയിട്ട് വായിക്കുന്നത്, കാരണം സ്കൂളിൽ ഞാൻ കൂടുതലായിട്ട് പോയിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് എനർജി കിട്ടി, എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഇതാക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്റെ ഒരു ഹൃദയത്തിലേക്ക് അപ്പൊ തന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് കേറി. ഇപ്പൊ ഇതുപോലെ അങ്ങനെയുള്ള ചാൻസിലേക്ക് വരാൻ കാരണം അതേപോലെയുള്ള നമ്മൾ ചെറുപ്പത്തില് അല്ലെങ്കിൽ കുറെ കാലം മുന്നേ നമ്മൾ അറിയാതെ നമ്മൾ സജഷൻസ് കൊടുത്തത് നമ്മളെ ഹൃദയത്തിൽ കയറി ഇരിക്കുന്നത് കാരണം കൊണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലും സിറ്റുവേഷനിലും വരാൻ കാരണം ഉണ്ടാവുക. എന്റെ ഒരു കാഴ്ചപ്പാടാട്ടോ ഞാൻ പറയണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊള്ളാം. എപ്പോഴും മൈൻഡ് ഒരു കാര്യം വെച്ചാൽ മതി, ഓരോ ദിവസം കഴിയുന്നതോറും എന്താ പറയാ, ഒന്ന് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് മാത്രം, ഒരിക്കലും പിറകോട്ടേക്ക് ചിന്തിക്കരുത്. പിന്നെ അതേപോലെ ഇന്നുള്ളത് ഇന്ന് എന്നുള്ളത് ചിന്തിക്കരുത്, നാളത്തേക്കും വിചാരിക്കണം. നമ്മള് അടിപൊളി ആയാലും നമ്മൾ അടിപൊളി ആയാലോ ഇത്ര മതി, അങ്ങനെ വിചാരിക്കരുത്. ഇനിയും ഇനിയും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ ചിന്തിക്കണം, അപ്പോഴേ നമ്മളെ മൈൻഡ് സെറ്റും നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുള്ളൂ. ഈ മൈൻഡ് സെറ്റ് അറിയുന്ന ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ്. നമ്മള് എത്ര അടിപൊളിയായി കഴിഞ്ഞാലും നമ്മുടെ മൈൻഡ് ഒരു പോയിന്റ് ഓഫ് ടൈമില് ചിലപ്പോ ഡിസ്ട്രാക്ട് ആവേണ്ട ചാൻസ് ഉണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്നത്, ഇതിലെന്താ കാര്യം എന്നൊക്കെ ചില ഏതെങ്കിലും ഒരു ടൈമിൽ തോന്നും. രാവിലെ എണീക്കുന്നത് തന്നെ നമുക്ക് തോന്നും ഇന്നിപ്പോ എണീറ്റില്ല, ഇപ്പൊ എന്താ കുഴപ്പമൊന്നുമില്ല, ആരറിയാനാ, അങ്ങനൊക്കെ തോന്നും. പക്ഷെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് നമ്മളത് മാറി ചിന്തിക്കണം, അതുപോലെ നമ്മളെ ബ്രെയിനിന് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് മെയിൻ ആയിട്ട് പഠിക്കാൻ ഉള്ള ഒരു കാരണം, പ്രചോദനം എന്താന്ന് ചോദിച്ചാല്, രാവിലെ എണീച്ച് കഴിഞ്ഞാല് ഞാനൊരു 2 വർഷത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏത് സാറ് എനിക്കൊരു ഉപദേശം അതിൽ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ധൈര്യവാനാണ്, ഞാൻ ശക്തനാണ്, ഞാൻ ഊർജസ്വലനാണ്, ഞാൻ ഉന്മേഷവനാണ്, ഞാൻ സത്യസന്ധനാണ്, എന്റെ വിചാരം അങ്ങനെയുള്ള ഒരു സജഷൻസ് എപ്പോഴും കയറ്റിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷെ അതിലേക്കും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ അതൊരു എല്ലാം കൊണ്ട് ഒരു കടലിലേക്ക് എറിയുമ്പോൾ അല്ലെങ്കിൽ വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയുമ്പോൾ അപ്പോഴേ ഇട്ടു പോയിട്ട് വീഴും. കാരണം പിന്നെ അവിടെ നെഗറ്റീവിന്റെ ഏറ്റവും വലിയ കൂമ്പാരായിട്ട് തിരിച്ചു വരാറാണ്. പക്ഷെ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഏത് ഭാഗം കൊണ്ടാണ് നിയന്ത്രിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഉപദേശം തരാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കുറവായിരിക്കും എനിക്ക്. കാരണം നമ്മൾ ഒരാളോട് ഉപദേശം പറയുന്നില്ലല്ലോ, ഇങ്ങനത്തെ പോലെ ഒരു ക്ലാസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നമ്മളതായ എപ്പോഴും ഒറ്റ നമ്മുടെ സർക്കിളിൽ ഉണ്ടാവണം, ഒരു ഗൈഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാൻ അതാണിപ്പോ പറ്റുന്ന ഞാൻ ഒരു സിറ്റുവേഷൻ വേണം. അതെ അതാണിപ്പോ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. നമുക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളതെന്നില്ല, എന്താണ് നമ്മളെ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ തുറന്നു പറഞ്ഞിട്ട് അതിന്റെ ഉപദേശങ്ങൾ, നിങ്ങളെ പോലുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരുടെ കഴിവും പ്രവർത്തനങ്ങളും എന്താണ് നിങ്ങൾ തരുന്ന ഉപദേശങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാം റെഡിയായിട്ട് എടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, നെഗറ്റിവിറ്റി അറിയുന്നത് ഏത് കാര്യത്തിലും ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഏത് മാക്സിമം എൻഡ് വരെ പോയാലും നമ്മൾ എത്ര പോസിറ്റീവ് ആയിട്ട് പോയാലും ഒരു അറ്റ് എ ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കതൊരു ചെറിയൊരു നെഗറ്റീവ് ആയിട്ടൊക്കെ തോന്നും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന കാര്യം, നമ്മള് ഒരാഴ്ച ചിലപ്പോൾ രാവിലെ എണീക്കും, 5 മണിക്ക് എണീക്കും, 8-ാമത്തെ ദിവസം എണീക്കാൻ നേരത്തെ നമുക്ക് തോന്നും ഇന്നിപ്പോ കിടന്നാലെന്താ, ഉറങ്ങിയാലെന്താ, ആരറിയാനാ, അങ്ങനൊക്കെ നമ്മളെ മൈൻഡിൽ വരും. പക്ഷെ ആ ഒരു ടൈമില് എന്താണോ നമ്മളത് അത് ബ്രെയിനെ പറഞ്ഞു മാറ്റണം. അതെ അതെ ബ്രെയിൻ അതിപ്പോ എത്ര അറിയുന്ന സാധനം അങ്ങനത്തെ സാധന
അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ഇതിലിപ്പോ സാറേ ഞാൻ നമ്മളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയെടുത്തത്, പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് വരും സംഭവം. അതെ സാറേ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. എന്നോട് പറഞ്ഞു ഒരുപാട് ആൾക്കാർ 41 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് രാവിലെ എണീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒരു നാൽപ്പത്തൊന്നല്ല, ആവശ്യമില്ല. ഞാൻ 61 ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീണ്ടും അതേപോലെ സത്യത്തിൽ സിന്ധു മാം ഒക്കെ ഇപ്പൊ എന്നെങ്ങനെ സപ്പോർട്ട് ചെയ്തത് കാരണം കൊണ്ടാണ് ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മൂമെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ അത്ര പോലും നമ്മൾ 41 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമ്പ് കിട്ടുകയാണെങ്കിൽ 30 ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് പോകും. നമ്മൾ ഏത് ഒഴിവാക്കിയാലും അല്ലെ, ആ അത് നമുക്ക് അത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യും. ചെയ്യാനല്ല ചെയ്യും. അപ്പൊ അതുപോലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ 11 ദിവസം കൂടെ ഞാൻ വീണ്ടും നോക്കി നോക്കി 5 മണിക്ക് എണീക്കാൻ പറ്റാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സത്യത്തിൽ അതിനൊന്നും കഴിയില്ല. കാരണം 41 അല്ല, 61 കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാര്യമായിട്ട് പറയണത് മറ്റുള്ള ആ ആൾക്കാരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഓരോരുത്തർക്കും ഓരോ സൈഡിലിരിക്കും ഉണ്ടാവും അത് കാര്യങ്ങൾ. അതെ അതെ അതെ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം 41 61 എനിക്ക് ബാധകേ അല്ല. അത് ഇല്ല എന്നെ എനിക്ക് എനിക്ക് ബാധകല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ശരിയായിട്ടില്ല. ഇല്ല, അത് ഒരു എന്താ പറയാ സൈക്കോളജിക്കൽ ഫാക്ട് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സംഭവം. അതേപോലെ 21 ദിവസത്തെ ഒരു കണക്കും പറയുന്നുണ്ട്, 21 ദിവസം അതെ ചെയ്ത് അതെ കഴിഞ്ഞാൽ അതെ അതെ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് ഓരോരുത്തരെ അതെ ടൈം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, ലൈഫ് സ്റ്റൈലും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ചിലവർക്ക് കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ പോകും. ചിലവർക്ക് അത് ആ മൈൻഡ് അങ്ങനെ തന്നെ വരണം. അപ്പം കല്യാണം പറഞ്ഞ മാതിരി 41 ദിവസം എന്നുള്ളത് 61 ആയാലും 71 ആയാലും നന്നോളണം ഇല്ല. അത് നമ്മൾ വിചാരിക്കണം, വിചാരിച്ചാലേ നടക്കുള്ളൂ. ഇനി 41 ദിവസം ആയല്ലോ, ഇനി നമ്മൾ വിചാരിക്കണ്ടല്ലോ, വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കൂല. ഞാൻ വിചാരിച്ചു 40 കഴിഞ്ഞപ്പോ ഒരു ദിവസം കൂടി എത്തിയപ്പോ ഞാൻ രക്ഷപ്പെട്ടു എന്റെ ജീവിതത്തിൽ. ഇനി ആ ഡെയിലി ഒരാളി സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് 5 മണി എന്നുള്ളത് എനിക്ക് നീക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. 42-ാമത്തെ ദിവസം ഞാൻ അടിപൊളിയായിട്ട് കടന്നിറങ്ങി 8 മണിക്ക് അവനെയാണ് എണീക്കുന്നത്. അതൊക്കെ തന്നെയാണ്. അല്ല ഞാന് ഞാനിപ്പോ ഒരു നെഗറ്റീവായിട്ട് പറയാനല്ല കേട്ടോ, അതങ്ങനെ ഉദ്ദേശിക്കരുത്. എന്റെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇല്ല, പറയാണ് അത് കേട്ടോ. നല്ലതാ, റിയലൈസിങ് അറിയുന്ന സംഭവം നല്ലതാ. നമ്മളെല്ലാം തുറന്ന് പറയണത് എന്തെങ്കിലും നമുക്ക് മറ്റൊരുത്തനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവൻ കുഴപ്പമില്ല അവനെ എനർജിക്കാനോ അവന് പോസിറ്റീവ് മാത്രമേ സംസാരിക്കണം എന്നുള്ള ഒരു പൊസിഷനിൽ എത്താൻ എനിക്ക് താല്പര്യമില്ല. എന്താണ് എന്റെ മനസ്സ് അത് ഞാൻ സംസാരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്റെ. ഒക്കെ ഓക്കെ ആണ്. അല്ല അത് റെഡിയാണ്. ഈ 21 41 ഒക്കെ പറയുന്നത് ഓരോരുത്തരെ ഇതുപോലെയാണ്, ലൈഫ് സ്റ്റൈൽ പോലെയാണ്. പിന്നെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും, മെയിൻ ആയിട്ട് മൈൻഡ് സെറ്റ് എല്ലാത്തിനും വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈമിൽ നമ്മളെ മൈൻഡ് ചേഞ്ച് ആവും. അത് ഇത്ര വലിയ ആളാന്ന് പറഞ്ഞാലും ഒരു മൈൻഡിൽ ടൈം ചേഞ്ച് ആവും. അത് നമ്മളെ ബ്രെയിനിന്റെ ഒരു സയന്റിഫിക്കലായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ ടൈമിൽ മനസ്സിലാക്കണം, ആ മൈൻഡ് മാറുന്നുണ്ട് ഇങ്ങനല്ല. അപ്പം ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റെഡി ആവും. നമ്മളെ മെയിൻ എക്സാമ്പിൾ ഇതാണ് ഉറക്കം. അതെടുത്ത് നോക്കിയാൽ മതി, ഒരാഴ്ച നമ്മൾ 5 മണിക്ക് അലാറം വെച്ച് നീറ്റാല് 8-ാമത്തെ ദിവസം നമ്മൾ ചെറിയൊരു മടി കാണിച്ചാൽ നമ്മളവിടെ കിടക്കും, എണീക്കൂല. അത് മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതേപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗോൾ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് എണീക്കാൻ പറ്റും. അപ്പം രാവിലെ എണീറ്റിട്ട് ഒരു പണിയുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നത് 5 മണിക്ക് എണീക്കണം എല്ലാ ദിവസവും 5 മണിക്ക്. പക്ഷെ 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 7 ദിവസം ചെയ്താലും 8-ാം ദിവസം നിങ്ങൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം മൈൻഡ് പറയാന്ന് വെച്ചാല് എന്തിനാ ഇപ്പൊ എണീക്കുന്നത്, എന്താ കാര്യം, എന്തെങ്കിൽ ചെയ്യാനുള്ളത്, അങ്ങനെ പോവുക. എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ 5 മണിക്ക് എണീക്കാനുള്ള ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ പള്ളിയിൽ പോകാൻ ഉള്ള ഒരു ലക്ഷ്യം വെക്കുക. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകണം ഉള്ള ഒരു ആ സംഭവമായി. അത് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ സ്ഥിരം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൈൻഡ് മാറുന്ന ടൈം വരും. ആ ടൈം എത്തുമ്പോൾ നമ്മൾ വിൽക്കും, ഫ്ലാറ്റ് ആവും. അതേപോലെ ബാക്കിയുള്ളവർക്കും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എണീറ്റ് കഴിഞ്ഞാൽ ചുമ്മാ രാവിലെ എണീക്കുന്ന പോലെ എണീക്കരുത്. എണീറ്റ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വാക്ക് നടക്കുക, ഒരു 1 കിലോമീറ്റർ നടക്കുക, പിന്നെ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ പാട്ട് കേൾക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാ പിന്നെ രാവിലെ എണീക്കാൻ ഒരു മൂഡ് ഉണ്ടാവും. മറ്റേത് നമ്മള് എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയാലും ഒരു ടൈം കഴിയുമ്പോൾ മൈൻഡ് മാറും. നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പോകും.
ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഞാനൊന്ന് പറയാം, ആഡ് ചെയ്യട്ടെ അതില്. ഓ ഞാൻ ബഷീർ. ആ രാവിലെ എണീക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആ കിടക്കുന്നതും അതേമാതിരി കൃത്യമായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ അത് പ്രോബ്ലം ഉണ്ട്. നമ്മൾ അതെ. ലേറ്റ് ആയിട്ട് അപ്പം എണീക്കണം എന്നൊരു ഉദ്ദേശമുള്ള ആള് കിടക്കുന്നതും അതേമാതിരി ശ്രദ്ധിക്കണം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണത്. കിടക്കുന്നത് ശ്രദ്ധിക്കാതെ നമ്മൾ രാത്രി മുഴുവനും ഈ സ്ക്രീനിലും കളിച്ചു കയറുന്ന 12 12 കിടന്നു കഴിഞ്ഞാല് പിന്നെ കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് ടയർഡായി. അപ്പം കിടക്കാൻ മനുഷ്യനൊരു 6 to 7 hours സ്ലീപ്പ് നിർബന്ധമാണ്. അത് നമ്മളെ ബോഡി അതെ റിപ്പയർ ചെയ്യുന്ന സമയം കൊടുക്കുന്നത് നമ്മൾ വെറുതെ രാവിലെ മാത്രം എണീക്കുക എന്ന മാത്രമല്ല, അത് കൃത്യമായിട്ട് ആ സമയം ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു. കൃത്യമായിട്ട് ഉറങ്ങണം. നമ്മൾ നമ്മുടെ ശരീരത്തിനോട് മനസ്സിനോട് ഒരു അക്കൗണ്ടബിൾ ആയിരിക്കും. നമുക്ക് പുറമെ ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യം, നമ്മൾ നമ്മളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. വേറെ ബാക്കിയുള്ളവരെ പ്രശ്നമല്ല, നമ്മൾ നമ്മളോട് അക്കൗണ്ടബിൾ ആയാൽ ഇതൊന്നൊരു വിഷയമായിരുന്നു. എന്നാൽ നമ്മൾ നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം, ഞാൻ നന്നാകാൻ ഞാൻ പോസിറ്റീവ് ആകാന്നുള്ളത് എന്റെ വ്യക്തിപരമായ ആവശ്യം. അതെ. അങ്ങനെ പോണം, അതാണ് എന്റെ ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്താണ്. എന്റെ ഓ, പേര് ബഷീർ. ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് തമ്മിൽ കറക്റ്റ് ആണ്. എന്റെ പേര് ബഷീർ ആണ്, ഞാൻ കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട് എവിടെ? കോഴിക്കോട്ടാണ് തന്നെ. നിങ്ങൾ ഓക്കെ. മുഖം നിങ്ങൾ പേര് ആ മുഖവര് റൈറ്റ്. സ്ക്രീൻ ടൈം ഞാൻ പറയുന്നത് നല്ല പ്രശ്നം തന്നെയാ. നമ്മൾ ഉറങ്ങുന്നതിന്റെ ഒരു മാക്സിമം അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ എങ്കിലും മുന്നേ സ്ക്രീൻ ടൈം കുറയ്ക്കണം, കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ഫോണായാലും ടി വി ആയാലും നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് കിടക്കാൻ വിചാരിച്ച ആളാണെങ്കിൽ ഒരു 9:30 വരെ മാക്സിമം നമുക്ക് ടി വിയോ ഫോണോ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു അരമണിക്കൂർ യൂസ് ചെയ്യരുത്. അങ്ങനെ സയന്റിഫിക്കലി പറയുന്നുണ്ട്. ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ റേ റൈസ് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഗ്യാപ്പ് വെക്കണം ഉറങ്ങുന്നതിന് മുന്നേ. അങ്ങനെ ആകുമ്പോൾ നല്ല ഉറക്കം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ റിപ്പയറിങ് അത് തന്നെ കറക്റ്റാണ്. ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ട്രെയിനേഴ്സും അതേപോലത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന കാര്യമാണ്. അത് ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ബാധകമാണ്. മിനിമം 7 മണിക്കൂർ ഉറങ്ങണം എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ ഞങ്ങളെ പോലത്തെ സ്റ്റുഡൻസിനുള്ള കുറെ പ്രശ്നം എന്താ വെച്ചാല് സ്റ്റഡീസിന്റെ സ്ട്രെസ്സും പിന്നെ ഓരോ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സ്ട്രെസ്സും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഈ ഉറക്കം എന്ന് പറയുന്ന സംഭവം വളരെ ചുരുങ്ങ. പിന്നെ ഈ മൊബൈൽ ഫോൺസ് ഉള്ളതുകൊണ്ട് യൂസേജ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഉറക്കത്തിന് ടൈം വളരെ കുറവാണ് കുറെ ആൾക്കാർക്ക്. ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. അപ്പം ആളെ വർക്ക് പ്രഷർ നല്ല പ്രഷർ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റും മോർണിംഗും ഒക്കെ നല്ലോണം ഹെവി ഡ്യൂട്ടിയാണ്. ഈ ലാപ്ടോപ്പിന്റെ വലിയ കമ്പനിയിലാണ്. അപ്പോൾ ആൾക്ക് ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യുന്ന പണിയാണ്. അപ്പം ഈ അടുത്ത് ചെറിയൊരു തലവേദന വന്നിട്ട് കാണിച്ച ആള് ഡോക്ടറെ പോയി കാണിച്ച്. അപ്പൊ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്, മര്യാദയ്ക്ക് ഉറങ്ങാനിട്ടാണ്. ഏ കഴിഞ്ഞ ഒരാഴ്ച വൃത്തിക്ക് ഉറങ്ങിയില്ല, നൈറ്റ് ഷിഫ്റ്റ് എടുത്ത്. പിന്നെ മോർണിംഗിലാണെങ്കിൽ വൃത്തിക്ക് ഉറങ്ങിയിട്ടും ഇല്ല. മോർണിംഗ് ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്ന പോലെ മോർണിംഗ് ഒരിക്കലും നമുക്ക് ഉറങ്ങാൻ പറ്റൂല. രാത്രി നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ്ലി നമുക്കൊരു 5-6 മണിക്കൂർ സ്ഥിരമായിട്ട് കിടക്കാം. പക്ഷെ മോർണിംഗ് അങ്ങനെ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആൾക്ക് സ്ലീപ്പിംഗ് ഡിസോർഡർ അടിച്ച് ആൻസൈറ്റിൻ്റെയും ഡിപ്രഷൻ്റെ ഒക്കെ മരുന്നാണ് കൊടുത്ത്. എന്നിട്ട് മരുന്നും കൊടുത്ത് 7 മണിക്കൂർ 8 മണിക്കൂർ മിനിമം ഉറങ്ങണം. മാക്സിമം 12 12 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം രാവിലെ എണീക്കണം എന്നുള്ളവര് ഇപ്പം ബഷീർക്ക് പറഞ്ഞ മാതിരി നേരത്തെ കിടന്നാലേ എണീക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 5 മണിക്ക് എണീക്കുന്ന ലക്ഷ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ 12 മണിക്ക് കിടന്ന ആകെ കിട്ട 5 മണിക്കൂറാ, ഒരു കാര്യമില്ല. മാക്സിമം പോയാല് 10 മണി, അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിപ്പോകും ആള്. 5 മണിക്ക് എണീക്കണം എന്നുള്ള ആള്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എണീറ്റ് കഴിഞ്ഞാല് എന്റെ കാര്യം ചെയ്യാണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എണീക്കുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഒന്നിനും ഒരു ലക്ഷ്യമില്ലാണ്ട് ഒന്നും ചെയ്യരുത്. പിന്നെ
വേറെ എന്തെങ്കിലും പറയണമെന്നുണ്ടോ? ഞാൻ ഇങ്ങനത്തെ കൂടുതൽ സെഷൻസ് ഒന്നും കേട്ടിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ അത് ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളായ കാര്യങ്ങൾ പറയാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ രാവിലെ ഓക്കെ സിന്ധു സിന്ധു പറയും, പറഞ്ഞോ. സിന്ധു പറയും. അല്ല അല്ല അല്ല, മോള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഞാൻ ദിവ്യ ദിനോജ്, തൃശൂർ ജില്ലയിൽ നിന്നാണ്. ഹലോ, ആ ഓഡിബിൾ അല്ലേ? ഓ കേക്കുന്നു. ഓക്കെ. ആ ഞാനിപ്പോ വിവാഹത്തിന് ശേഷം നമ്മുടെ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പോ എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം ബിമെജിക്കില് വരുന്നതിന് മുന്നേ എന്താ പറയാ, വായന ഉണ്ട്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുത്തുമായിരുന്നു. കൊറോണ സമയം തുടങ്ങി ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമായിരുന്നു. പക്ഷെ ഓം കാലത്ത് എണീക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ പോലെ തന്നെ 41 ഡേയ്സ് എടുക്കുകയും അത് കഴിഞ്ഞ് 42-ാം ദിവസം സുഖമായി കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാനും. പക്ഷേ എല്ലാ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി, 21 ദിവസം ചെയ്തു നോക്കി, 22-ാം ദിവസം സുഖമായി കിടന്നുറങ്ങി. അതുപോലെ തന്നെ അങ്ങനെ പല പല കാറ്റഗറീസ്, പല പല കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും ആ കംപ്ലീറ്റ് ടൈം പീരിയഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഫോഴ്സ് നഷ്ടപ്പെടും. പിന്നെ വീണ്ടും പഴയ രീതിയിൽ തന്നെയാവും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്വഭാവം ബി മാജിക്കിൽ വരുന്നത് വരെ. പിന്നെ ബി മാജിക്കിൽ വന്നതിന് ശേഷം നമുക്ക് മോർണിംഗില് ക്ലാസ് ഉണ്ട്, എണീക്കണം എന്നുള്ള ഒരു ഇതില് കിടന്നിറങ്ങുവാൻ. അപ്പൊ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു, ഓൺ ടൈമിൽ എണീക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ബഷീർ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോ 12 മണി 12:30 ആവും കിടക്കുമ്പോ, അപ്പോ അതിനനുസരിച്ച് നേരം വൈകും. പക്ഷേ ആ ഒരു സമയമാവുമ്പോ നമ്മൾ എണീക്കും, അലാറം വെച്ചില്ലെങ്കിൽ എണീക്കും. പക്ഷെ പിന്നീട് നമുക്ക് വല്ലാണ്ട് ഉറക്കം പിന്നീട് വരും. പിന്നീട് അത് അങ്ങനെ തന്നെ മാറ്റി വെച്ച് കിടക്കും. ക്ലാസ് കഴിയും കിടന്നുറങ്ങും. ഇപ്പൊ പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിൽ ഇത് ഈ കാര്യം ഉൾപ്പെടുത്തി. ഞാൻ ഇങ്ങനെ ഞാൻ കുറച്ച് നന്നായിട്ട് സ്പെഷ്യലായി എണീക്കുന്നു, കാലത്ത് എണീക്കുന്നു. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്ന് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. അപ്പൊ ഓൾറെഡി ഞാൻ വർക്കിന് വേണ്ടി ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടൈം മാനേജ്മെന്റിനെ കുറച്ച് കൂടുതൽ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ രാത്രി ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുമ്പോൾ നമുക്കൊരു ടൈമിന് നമുക്ക് എണീക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇന്ന ടൈം, പിന്നെ നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടിക്ക് ഔട്ട് ചെയ്തു പോകും, ഇന്ന കാര്യം ചെയ്തു. അപ്പൊ നമ്മളുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ് യെസ്, അതെ. അപ്പൊ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനം. അപ്പോ ഇന്ന കാര്യം കഴിഞ്ഞു, അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അത് കവർ ചെയ്യാൻ പറ്റിയത്, മാക്സിമം കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റി. കാരണം കഴിഞ്ഞ കുറച്ച് ഒരു 4 മന്തിനൊക്കെ മുന്ന് വരെ ഞാൻ സൺഡേ എത്തുമ്പോ മെഡിറ്റേഷൻ മാത്രമുള്ളൂ, ക്ലാസ് ഇല്ല, അപ്പൊ സുഖമായി കിടന്നുറങ്ങാം. അങ്ങനെയായിരുന്നു, പറഞ്ഞിട്ടില്ലേ, സൺഡേ ആകുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം, കാരണം ഓഫീസ് ഇല്ല, അപ്പൊ നേരം വൈകി എണീറ്റാ മതി എന്നൊക്കെ. ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്, അതല്ല ഫ്രണ്ട്സ് ഒക്കെ രാത്രി വരുമ്പോ ഒക്കെ നേരം വൈകുമ്പോ, പിറ്റേ ദിവസം നേരം വൈകി എണീക്കുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഞാൻ കാലത്തെണീക്കും. നമുക്ക് കിട്ടുന്ന ഒരു മൈൻഡിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അത് നമുക്ക് നമ്മളോട് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു പോസിറ്റിവിറ്റി, അങ്ങനെ വേണം പറയാൻ. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളില് ശേ ഇന്ന് എണീക്കാൻ പറ്റിയില്ല, ഇത്രയും നാൾ ചെയ്തിട്ട് എന്താ പ്രയോജനം, അങ്ങനെ ഒരു തോന്നൽ വരും നമ്മളുടെ ഉള്ളില്. ഈ രാവിലെ എണീക്കുന്നതിന്റെ കാര്യം കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു മൈൻഡ് സാറ്റിസ്ഫൈ ആവില്ല. കാരണം രാത്രി ചെയ്യുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വരും, ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ. അപ്പോ അത് അത് ഒരു പരിധിവരെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അത് ഈ ബിമജിക്കിലെ ക്ലാസ്സുകളാണ് നമ്മളെ കൂടുതൽ എന്താ പറയാ, നമ്മളെ സപ്പോർട്ടീവ് ആക്കിയത് എന്ന് വേണം പറയാൻ.
ടൈം പറയുന്നതാണോ വിചാരിക്കുന്ന പോലെ മാക്സിമം സ്പീഡിലാ പോവുക, അതെ ഏറ്റവും മാക്സിമം സ്പീഡിലാ പോവുക നമ്മള് വിചാരിക്ക, പ്രത്യേകിച്ച് ഉറങ്ങുന്ന ടൈം. ശരിയാ. അപ്പൊ അത് ടൈം പോകുന്ന റിയലൈസ് ചെയ്യാം, പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അത് ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ ഒരു കാര്യം എണീക്കും, ആ ഒരു ടൈം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണീക്കും ഉറപ്പാ. ഒരു ഗോൾ സെറ്റ് പിന്നെ ചെയ്യാത്ത ഒരു ആളാണെങ്കിൽ എണീക്കൂല. സഹായം എനിക്ക് ഉണ്ടായത് നല്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ എന്താ പറയാ, കുറേ ഇരുന്ന് കാണും, 1 മണിക്കൂറൊക്കെ ഇരുന്ന് ആ കാണുമായിരുന്നു. പക്ഷെ ഈ ഒരു ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയപ്പോ നമ്മൾ ആ ഒരു സമയത്തിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പിന്നീടാണ് അവിടെ ഇങ്ങനെയുള്ള കൊടുക്കുന്ന കാര്യം. ടൈം വേറെ സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതന്നെ, ആ സമയം ആ അയ്യോ ഇത്ര സമയം പോയി, ആഹാ, അപ്പൊ നമ്മളുടെ മൈൻഡ് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരും അങ്ങനെ. ഇപ്പൊ നമ്മള് 24 മണിക്കൂറിൽ നമ്മള് വേസ്റ്റ് ആക്കുന്ന കുറെ ടൈം ഉണ്ടാവും, എങ്ങനെ പോയാലും അത് ആരായാലും ടൈം വേസ്റ്റ് ആക്കും. നോർമലി ഒരാളുടെ ലൈഫിൽ നടക്കും അത്, ചിലപ്പോൾ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്രോളിങ് റീല് കാണുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കാണുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, അത് നോർമലി ഉള്ള സംഭവമാണ്. ഏറ്റവും വേണ്ടത് അത് മനസ്സിലാക്കാനുള്ളതാണ്, നമ്മളെ ടൈമാണ് അവിടെ പോകുന്നത്. ആ ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ കാര്യങ്ങളിലേക്ക് ടൈം ഇടാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം സേവ് ചെയ്യാൻ പറ്റും. സ്ക്രോളിംഗ് എന്ന് പറയുന്നത് നല്ല പ്രശ്നമാണ്, നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 50% കാരണം മെസ്സേജ് വരണം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവിറ്റി ആണ് വരുന്നത് മുഴുവൻ. വരാം ഒന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അതിന്റെ കണ്ടിന്യൂവിറ്റി ആണ്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് അതിലേക്ക് തന്നെ പോവും, അട്രാക്റ്റഡ് ആവും. അല്ല, ആ നെക്സ്റ്റ് നമുക്കൊരു വൺ ഫ്രീ ടൈം എന്തായിരിക്കും? ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് അങ്ങനെ ടൈം പോക്കുന്നതിന് കംപ്ലീറ്റ്ലി ആ കുഴപ്പമില്ല എന്ന് പറയാം. ഇപ്പൊ പക്ഷേ ഓഫീസുകളിലൊക്കെ നമ്മൾ പോകുമ്പോ ഏതെങ്കിലും ഇപ്പോ ഏതെങ്കിലും നമ്മളുടെ കള മുതിർന്ന ഒരു സാറിനെ ഒക്കെ മീറ്റിംഗ് ചെയ്യാൻ പോകുമ്പോ അയ്യോ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യൂട്ടോ, അപ്പൊ നമ്മൾ പുറത്ത് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമുക്കതൊരു പ്രശ്നമല്ല, ഒന്നല്ല 2 മണിക്കൂർ വേണമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഇതുണ്ടല്ലോ ഫോൺ നമ്മളെ എടുക്കും, കയ്യിൽ, ഫോൺ എടുക്കും ചെയ്യും. ആ ഇത്. അപ്പൊ അതായ ഒരു സമയത്തൊക്കെ നമ്മൾ, ഞാൻ വിചാരിക്കും ഭഗവാനെ എന്തൊരു ഇത്രയും സമയം കിട്ടിയത് പോയതേ അറിഞ്ഞില്ല, 2 മണിക്കൂർ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞത് നമ്മളുടെ ഒരു എന്താ പറയാ, സമയത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. ശരിക്കും ആ ഒരു ഹാഫ് അവർ ശരിക്കും നമുക്കൊന്നും ചെയ്യാനുണ്ടാവൂല, ആ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പൊ നമ്മള് വിചാരിക്കും ഫോൺ എടുക്കാന്ന്, പക്ഷെ അത് ചെയ്യാൻ ഫോൺ എടുക്കലല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കണം. അപ്പൊ അറ്റ്ലീസ്റ്റ് വെറുതെ എങ്കിലും ഇരിക്കുക, ചുറ്റുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ നമ്മളെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അറിയാത്ത ആളായിരിക്കും, സംസാരിക്കുക, പരിചയപ്പെടുക, എന്താ പേര്, എന്താ ചെയ്യുന്നത്, അങ്ങനെ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അറിയുന്ന അതൊക്കെയാണ്. തനിയെ തനിയെ നമ്മൾ അറിയാണ്ട് നല്ല നല്ല പോവും. ഫോൺ അറിയാൻ സാധനം അൺ ഡേഞ്ചറാ, കുറെ ടൈമും പോവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരാൾ പ്രത്യേകിച്ച് നമ്മൾ ബാക്കോട്ടേക്ക് ആവാനും സാധ്യതയുണ്ട്. നമ്മൾ ഒറ്റപ്പെടുന്ന കുറെ ടൈം ഉണ്ടാവും, ആ ടൈമിൽ നമ്മളെ കൂടെ എപ്പോഴും മൊബൈൽ ഉണ്ടാവും. നമ്മളെ മൊബൈൽ കളിക്കുമ്പോൾ ഒറ്റപ്പെടൂല, ഓക്കെയാണ്, ആരും വേണ്ട, ഒരാളും എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് മൊബൈൽ ഉണ്ട്, ഞാൻ കളിക്കും, എത്ര ടൈം വേണമെങ്കിലും അടുപ്പിക്കും നമ്മള്. പക്ഷേ അത് ഞാൻ മാറ്റിവെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ എന്റെ അടുത്ത് ആരായിരിക്കും വെച്ച് ഞാൻ അവരോട് സംസാരിക്കും, അതാണ്. പരിചയപ്പെടും. അപ്പൊ നമുക്കൊരു ഇനിയിപ്പൊ എവിടെ വേണേലും പറയാം ഈ മാജിക്കിനെ കുറിച്ച് ആയിരിക്കും കേട്ടാ. ആ ഇങ്ങനെ ഒരു സംഭവം കിട്ടാ മോളെ, അതിനകത്ത് ജോയിൻ ചെയ്ത് നോക്ക്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർക്കും രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവരായിരിക്കും. രാവിലെ ക്ലാസ്സിന് പറ്റും പറ്റും, ഉറക്കം ഉണ്ടാവില്ലേ രാവിലെ? എങ്ങനെ നിൽക്കാൻ പറ്റുക? ഉറങ്ങണ്ടേ? രാവിലെ ആവും ചിലപ്പോ ഞങ്ങൾക്ക് ഒരു ഉറക്കം കിട്ടത്തൊക്കെയാണ് ആൾക്കാരെ പറച്ചില്. പക്ഷെ ഒരു 10 15 ദിവസം നീറ്റ് കഴിഞ്ഞാലേ അറിയുള്ളൂ അതിന്റെ ഗുണം എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെ അത് നമ്മളെ കൊണ്ട് നല്ലൊരു, ചെയ്യാൻ പറ്റുന്നുള്ള തോന്നും. അതെ, നമ്മള് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. നമ്മളാണ് എല്ലാത്തിനും തീരുമാനം എടുക്കേണ്ട ആളും എല്ലാം അത് ചെയ്ത് എല്ലാ രീതിയിലും കൊണ്ടുപോകേണ്ട ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തലേ ദിവസം നമ്മൾ കുറച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേൽക്കണം എന്നൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഇന്നതുണ്ട്, ക്ലാസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ
എന്തായാലും നമുക്ക് എണീക്കാൻ പറ്റും, അതിനിപ്പോ അലാറത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഉറക്കം നമുക്ക് രാത്രി വല്ലാതെ കിട്ടിയില്ലെങ്കിൽ നമ്മള് രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് മൊത്തത്തിൽ ഒന്ന് ടയേർഡായി പോകും, നമുക്ക് എഴുന്നേറ്റ് അതാണ്. അപ്പൊ ഉറക്കാണ് മെയിൻ ആയിട്ട്. രാത്രി നമുക്ക് കുറച്ച് നേരത്തെ കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടിട്ട് നല്ലൊരു ഡിസ്കഷൻ ആയി. എന്തായാലും സലാമൊക്കെ എന്റെ കുട്ടികളാണ്, കാരണം അവരെയൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ആണ് അമ്മളേക്ക് അടിപൊളിയായിട്ടുണ്ട്. ആ അവനെയൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരും. ഇപ്പൊക്കെ അവൻ ഓക്കേയാണ്. മറ്റേ ഞാൻ എന്നും രാവിലെ വിളിച്ചാലേ നീറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോഴേക്കാ ഞാൻ നീറ്റ് എന്നാ പറയുക. അപ്പൊ അത്രയും ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങിയവല്. ഉണ്ട്. ഓക്കെ, നല്ല ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മോനെ, താങ്ക് യു. കുറെ ദിവസമായി കണ്ടിട്ട് ഞാൻ കണ്ടപ്പോ തന്നെ ആ വിചാരിച്ച. ആ ഓക്കെ 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 ശരി. എന്നാ വേറെ എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളെ ടൈം ഇവിടെ ആയി തുടങ്ങിയില്ലേ. ഓക്കെ 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 അപ്പൊ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാം, ഈ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. അത് ഞാൻ ചെയ്തല്ലോ, ഓക്കെ ആണ്, സെറ്റാണ് എന്നുള്ളത്. പക്ഷെ അതല്ല നിങ്ങളെ വിജയം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ 21 41 ദിവസത്തെ ഒരു കണക്ക് പറഞ്ഞില്ലേ, അത്രയും ദിവസം രാവിലെ എണീറ്റ് ഡൺ കഴിഞ്ഞ് പണി കഴിഞ്ഞ്, അങ്ങനല്ല, അത് കഴിഞ്ഞില്ല. ബാക്കി അടുത്ത ദിവസം ആയിരുന്നു തന്നാലും നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റൂല. അതും നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ വിചാരിക്കാൻ നടക്കൂല. പിന്നെ അതേപോലെ റിഗ്രറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അതും ഉണ്ട്, എല്ലാത്തിലുള്ള സംഭവമാണ്. അപ്പൊ ഒരേ സമയത്ത് എണീക്കാൻ പറ്റിയില്ല, ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, അയ്യോ ഒന്നും എണീക്കാൻ പറ്റിക്കാലോ, ഇന്നത്തെ ദിവസം പോയില്ലേ, അങ്ങനെ വിചാരിക്കരുത്. എണീക്കാൻ പറ്റിയില്ലെങ്കിൽ ആ എണീക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല, നാളെ എണീക്കുക, നാളെ കുറച്ച് നേരത്തെ എണീക്കുക, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ആ മൈൻഡ് സെറ്റ് റെഡി ആവും, എപ്പോഴും വേണ്ടത് മൈൻഡ് സെറ്റാണ്. രണ്ടും രണ്ട, റിഗ്രറ്റിങ്ങും സാറ്റിസ്ഫാക്ഷനും രണ്ടും ഉണ്ടാവും പോയിന്റ് ഓഫ് ടൈമിൽ. അപ്പൊ അത് ബാലൻസ് ചെയ്യാം. ഓക്കെ എണീക്കലിന് മാത്രം പ്രാധാന്യമുണ്ട്, മെഡിറ്റേഷനും. മെഡിറ്റേഷനും മിസ്സാകാൻ പാടില്ല. നമ്മളെ അതെ മനസ്സിനെ എല്ലാത്തിന്റെയും ബേസ്, മനസ്സിനെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പത്തിൽ കഴിയും. ഈസി ആയിട്ട് ബാക്കി ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങൾ. ഒക്കെ നമുക്ക് നാളെ എണീക്കുക ഇന്ന് എണീക്കുക എന്നൊക്കെ പറയുന്ന വിഷയം വരുന്നത് നമ്മളെ മനസ്സിന്റെ ആ ഡിഫൻസ് കുറച്ചു. മനസ്സിനെ സ്ട്രെങ്ത് ചെയ്യാനാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ. നമ്മളാണെങ്കിൽ തോന്നുമെങ്കിൽ അത് ഭയങ്കര ടൂളാണ്, ഹെവി ടൂളാണ്. അപ്പൊ അത് ആരും ഒഴിവാക്കാൻ പാടില്ല. മെഡിറ്റേഷൻ കമ്പൽസറിയാണ്. പിന്നെ മൈൻഡിന്റെ മേലെ നിങ്ങളെ തോട്ടിൽ നിന്നാണ് നിങ്ങളെ വർക്ക് തുടങ്ങുന്നത്. അപ്പൊ ആ തോട്ട് നല്ല സ്ഥലത്തു നിന്ന് വരണം, അതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കണം മനസ്സിന്. ഇപ്പൊ എഴുന്നേൽക്കുന്നതോടൊപ്പം മെഡിറ്റേഷൻ മിസ്സാക്കരുത്. അതാണ് എന്റെ ഒരു അടുത്ത കാര്യം. താങ്ക് യു സോ മച്ച്. നമുക്കിപ്പോ ഇന്നത്തെ നമ്മുടെ സെഷനിലോ വളരെ കുറഞ്ഞ മെമ്പേഴ്സ് ഉള്ളു, ബട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി. എനിക്ക് തോന്നുന്നു അവരുടെ മൈൻഡ് എന്തെങ്കിലും സെഷൻ ഔട്ട് ആയിട്ടുണ്ടായിരിക്കില്ല. ഫുൾ പ്രസന്റ് ആയിട്ട് ഫേസ് കണ്ടാൽ അവിടെ സംസാരം കണ്ട ഫുൾ പ്രസന്റ് ആണ് എല്ലാവരും ഇവിടെ. സോ രണ്ടു പേരൊന്ന് ഫീഡ്ബാക്ക് പറയാവോ? ഓക്കെ മണി സാർ. സിൻസാർ നല്ലൊരു സെക്ഷൻ ആയിരുന്നു, നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്, നല്ല ഡിസ്കഷനും എല്ലായിട്ട്. നമ്മളെ ബി മാജിക് മെമ്പേഴ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് പോലെയാണ് ഉണ്ടായത്. പരസ്പരം അഭിപ്രായങ്ങൾ പറയാനും കാര്യങ്ങൾ അത് കേൾക്കാനുള്ള സാറിന്റെ സന്മനസ്സും ഒക്കെ ഉണ്ടായതിനെ കൊണ്ട് കാര്യങ്ങൾ നമ്മളെ ബി മാജിക്കിന്റെ മെമ്പേഴ്സിന്റെ മാത്രമായിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ് തോന്നിയത്. അത് കംഫർട്ട് സോൺ അതില് മേലെ താഴെ അങ്ങനൊന്നുമില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ഉണ്ടായത്, കംഫർട്ട് സോൺ പ്രാക്ടിക്കൽ ബ്രേക്ക് ചെയ്ത അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കാര്യങ്ങൾ എഫക്റ്റീവ് ആവും. അതാണ് അതെ അതെ. അപ്പോ എല്ലാവരും അവനവന് പറയേണ്ട കാര്യങ്ങൾ സ്വയം പറയാനും അതുമായി തന്നെ നല്ല അഭിപ്രായങ്ങളും അവരുടെ ചിന്താഗതി എല്ലാം പറയാൻ പറ്റി എന്നുള്ളതാണ്. സലാം കെ ആയാലും ശരി, ദിവ്യ മാം ആയാലും ശരി, ബഷീർ സാർ എല്ലാവരും അവരുടേതായിട്ടുള്ള ചിന്താഗതിയിൽ ഒതുങ്ങി കിടക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ താങ്ക് യു, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ താങ്ക് യു മണി സർ. ദെൻ ഒരാളും കൂടെ ഒന്ന് ഫീഡ്ബാക്ക് പറയാവോ? ഞാൻ പറയട്ടെ, ഞാൻ പങ്കെടുത്തത്
ഡിസ്കഷൻ ആണല്ലോ ചെയ്യാനാണല്ലോ നമ്മളൊക്കെ അവിടെ വന്നത്. കൊറേ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ കൊറേ കാര്യണ്ട്, അപ്പൊ അവരെന്നെ ഇങ്ങോട്ടുള്ള കാര്യമാണ്, കുറച്ചൊക്കെ ഉള്ളു കഴിഞ്ഞ ക്ലാസ്സിൽ. വേറെ ക്ലാസ് എടുക്കാം ഏതായാലും നന്നായി. നമുക്കൊരു ഒരു ഉള്ളു തുറന്നൊരു ചർച്ച ചെയ്യാൻ പറ്റില്ലേ കാര്യങ്ങൾ, അന്യന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയത്, ഒപ്പം ഡിസ്കഷൻ ഒരു വീഡിയോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ, ദെൻ ഹസൻ സർ, താങ്ക് യു സോ മച്ച്. എനിവേ സാറ സെഷൻസ് ഇനിയും ഞാനും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് സെഷൻസ് എടുക്കാൻ പറ്റട്ടെ. ഓക്കെ, ബി മാജിക് ഞങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ കിട്ടുന്നതും ഇതും നമുക്കൊരു അവസരമാണ്. ഇത് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ ഒരു അവസരം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിലും ഒതുങ്ങരുത്. ഞാനും കൂടി പറയട്ടെ ചോദിക്കാൻ വരണം ഒരാളും കൂടി. നമുക്കൊരു അവസരമാണ് ഇതൊക്കെ. അപ്പൊ നമ്മള് ഈ അവസരത്തെ ഉപയോഗിക്കുക. പിന്നെ ഡിസ്കഷനിൽ ആരും മുതിരാറില്ല. കാരണം സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാന്ന് പറയുമ്പോ ആരും തയ്യാറെടുക്കലില്ല. നമ്മൾ ഇതുപോലെ ഡിസ്കഷൻ ഒക്കെ വെച്ചിരുന്നതാണ്. അന്നൊന്നും ആരും അങ്ങനെ വന്ന് സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്ന് എന്തായാലും ഒരുവിധ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ബിമേജിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡിസ്കഷൻ എന്ന് പറയുമ്പോ എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ നെഗറ്റീവ് ആയിട്ടൊന്നും എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, ചില മാറ്റങ്ങളുണ്ട് എന്നത് ഒഴിച്ച് എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്കത് കേൾക്കാനും, കാരണം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ 11-ാമത്തെ മിനിറ്റ് തുടങ്ങി അവരുടെ ദുഃഖങ്ങൾ അവരുടെ വിഷമങ്ങൾ ആയിരിക്കും പറയാ. പക്ഷെ നമ്മളുടെ ഒരു ബിമാജിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും വളരെ പോസിറ്റീവ് വൈബിലുള്ള ആൾക്കാരാണ്. അപ്പോ അവനുമായിട്ടൊരു ഡിസ്കഷൻ ആവുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കേ, താങ്ക് യു സോ മച്ച് ടു ആൾ. എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.